നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്ന് ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന മധുവിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് അവയവദാനത്തിനിരയായ ഷെമീറിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചു കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും വൈഭവ് സക്സേന പറഞ്ഞു ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായിട്ടൊന്നും പറയാൻ പറ്റിട്ടില്ല ഭാഗമായി പക്ഷേ വളരെ സജീവമായ രീതിയിൽ വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഈ നെടുമ്പാശ്ശേരി അവയവ കടത്ത് കേസ് നിർണായകമായ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് അതിന്റെ അന്വേഷണം എന്നതാണല്ലോ ആലുവ റൂറൽ എസ് വൈഭവ് സക്സേന പറയുന്നത് ഏത് ദിശയിലേക്കാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് മധുവിനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം അത് എത്രത്തോളം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഗോപികൃഷ്ണൻ ഈ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഈ ഇരയായ ഷെമീറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു നിർണായകമായ വിവരങ്ങൾ ഷെമീർ ഈ അവയവക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട് അതൊരു വലിയ ലീഡാണ് ഈ കേസിൽ ഇവരുടെ പ്രവർത്തന രീതി ഇവരെങ്ങനെയാണ് ആളുകളെ കൊണ്ടുപോകുന്നത് എത്ര ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട് അതടക്കമുള്ള വിവരങ്ങളാണ് ഷെമീറിൽ നിന്ന് ഈ പോലീസിന് ലഭിച്ചത് ഒപ്പം ഒരു അൻപത് പേരുടെ ഈ ഇറാനിലേക്ക് കടത്തിയ ഏകദേശം അൻപത് പേരുടെ പേരുവിവരങ്ങളും അന്വേഷണ സംഘം അന്വേഷണത്തിന് ലഭിച്ചിട്ടുണ്ട് ബംഗളൂരു ചെന്നൈ ഡൽഹി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഇത്തരം ആളുകളെ കടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ കൊച്ചി സ്വദേശി മധു ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്ന പോലീസ് വിശേഷിപ്പിക്കുന്ന ആളാണ് ഇയാളെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികൾ അത് ഊർജിതമാക്കുമെന്നാണ് എസ് പി പ്രതികരിച്ചത് അത് ബ്ലൂ കോർണർ ഉൾപ്പെടെ പുറപ്പെടുവിക്കണമെങ്കിൽ സിബിഐയെ സമീപിക്കണം സിബിഐയോട് ആവശ്യപ്പെടണം അത്തരം നിലപാടിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം ഈ ഷെമീറിന്റെ രഹസ്യമൊഴി ഇന്നലെ രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇന്നലെ രേഖപ്പെടുത്തിയില്ല ഇന്ന് ഷമീറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കുന്നത് ഷമീറിനൊരു പക്ഷെ മാപ്പു സാക്ഷിയാക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് ഈ കേസ് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി കുറ്റമറ്റ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ഉള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഗോപി നിന്ന്